ആ പാർട്ട് ഒഴികെ ബാക്കിയൊക്കെ ഞാൻ അത്യാവശ്യം വേണ്ടപ്പെട്ട പാർട്ട് ഒഴികെ ബാക്കിയൊക്കെ തേച്ചിട്ടുണ്ട് ക്രീം. പൊഴിയുതു തേന് പൊതയിരനാണ് അടമഴ കൊട്ടിച്ചി. ഹലോ ഗൈസ്, അപ്പൊ കൊറേ ആയില്ലേ കണ്ടിട്ട്. ഇത്താവുര സത്തോ പൊഴിയുതു എന്താ അതാ സൗണ്ട്? എന്താ അത്? ഏ എന്താ അത്? പൊതയിരനാണ് അടമഴ കൊട്ടിച്ചാ. നീരൂട്ടി ആയിരുന്നില്ലേ ഇപ്പൊ മഴ പെയ്ച്ചോണ്ടിരുന്നേ. കണവില മാട്ടി കുഴമ്പിന് മീന് മുഴിച്ചതും തപ്പിച്ച. മലയാളത്തിൽ നിന്ന് കുറച്ച് എക്സ്പ്രഷൻ ക്യൂൻമാർ തമിഴ്നാട്ടിലോട്ട് പോയപ്പം അവിടെ ആരും ശ്രദ്ധിക്കാതെ കിടന്ന കുറച്ച് ക്യൂൻമാരിൽ ഒരാളെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിലൊരാളെ നമുക്കൊന്ന് കാണാം. ആരും ക്രിഞ്ചെന്ന് പറയണ്ട, പുള്ളിക്കാരി ഉദ്ദേശിക്കുന്ന സാധനം ദേ ഇതാണ്. ഇത് കണ്ടിട്ട് ഇതുപോലെ അല്ലല്ലോ മുമ്പേ കണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ലൈറ്റ് വെർഷന് ഡൂപ്പിട്ടതാണ് നിങ്ങൾ മുമ്പേ കണ്ടത്. ഇനി ആ രീതിക്ക് കാണുക. ഓക്കെ. പതിവ് പോലെ തന്നെ ഈ അക്കയ്ക്കും സ്വന്തം നാട്ടിൽ നിന്ന് വളരെ വലിയ സപ്പോർട്ടാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പറയാം, നൈസ് ഹിഡൻ ടാലന്റ്, കീപ് ഇറ്റ് ഹിഡൻ. അക്ക ഓവർ റിയാക്ഷൻ കൊഞ്ചം കമ്മി പെണ്ണുങ്കോ. പിന്നെ നിങ്ങളിതൊന്നും വലിയ കാര്യമായിട്ട് എടുക്കണ്ട, എല്ലാരും ഇങ്ങനെയാണല്ലോ തുടക്കത്തിൽ ഇങ്ങനെയൊക്കെയാ, പിന്നെ എല്ലാം കേറി കേറി വരുന്നത്. അങ്ങനെ കേറി 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 എയറിലോട്ട് ചെല്ലും, അതാണ് സാധാരണ സംഭവിക്കാറ്. നാട്ടുകാരെ മുഴുവൻ വെളുത്തിട്ട് പാറിക്കാൻ വന്നിട്ട് നാട്ടുകാരെല്ലാം കൂടെ നിലം തൊടാതെ പാറിച്ച് ഒരുത്തന്റെ ഇന്റർവ്യൂ വന്നിട്ടുണ്ട്. ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് ബാദ്ഷാ. ഹലോ, ഹായ്. ആളെ വേണ്ടത്ര പരിചയമില്ലെന്ന് തോന്നുന്നു. കേമനാ, ബഹു കേമൻ, എയറിൽ ഒരു മാസത്തോളം അടുപ്പിച്ചു നിന്നവനാ. പത്ത് ദിവസം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ റിസൾട്ട് വരാൻ തുടങ്ങും. അപ്പൊ നിങ്ങൾ എന്താക്കാ, വെളുത്ത് പാറ. ഓക്കെ. ആ അപ്പൊ ആളെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി ക്രീമോളിക്ക് എന്താ പറയാനുള്ളതെന്ന് നമുക്കൊന്ന് കേക്കാം. ഹായ് പറയാ. ഇതാണ് എന്റെ പ്രൊഡക്റ്റ് മാങ്ങാ തേക്ക വെളുക്ക പാറ. മാങ്ങ തേങ്ങ ചക്ക എന്നായിരുന്നെങ്കിൽ കേക്ക ഒരു സുഖം ഉണ്ടായിരുന്നു. ഇതാണ് എന്റെ പ്രൊഡക്റ്റ് മാങ്ങാ തേക്ക വെളുക്ക പാറ. അല്ല, ഞാൻ കളിയാക്കി പറഞ്ഞല്ല, കേക്ക ഒരു രസം ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞേ ഉള്ളൂ. ഓക്കെ, ബാക്കി നോക്കാം. ഹലോ, ഹായ്. ഇതാണ് എന്റെ പ്രൊഡക്റ്റ്. കണ്ടോ അവന്റെ പ്രൊഡക്റ്റിനോടുള്ള അവന്റെ ആത്മാർത്ഥത കണ്ടോ. അവൻ എവിടെ പോയിട്ടുണ്ടെങ്കിലും അവന്റെ കഷത്തിൽ അവൻ ആ സാധനം വെച്ചിരുന്നു. അത് അവിടെ ഇരുന്നിട്ടാ തോന്നുന്നു അവന്റെ കഷത്തിലെ രോമം വരെ നരച്ചു. കഷത്തിൽ പ്രൊഡക്റ്റ് ഇരിപ്പുണ്ടെന്നേ ഉള്ളു കേട്ടോ. അതിനെ പറ്റി കാര്യമായിട്ടൊന്നും ആശാൻ അറിയത്തില്ല. അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഡ്രൈ സ്കിന്ന്, പിന്നെ എത്ര സ്കിൻ ടൈപ്സ്? ഓയിൽ സ്കിന്നിനും എല്ലാം യൂസ് ആക്കാം. ഓയിലി സ്കിന്ന്, പിന്നെയുണ്ട് സ്കിൻ ടൈപ്പ്. ഒരു ക്രീം നടന്ന് എത്ര സ്കിൻ ടൈപ്പ് ഉണ്ടെന്ന് അറിയില്ല. അവതാരയ്ക്കപ്പൊ ഇതൊന്നും മനസ്സിലായില്ല ഇത്ര നേരമായിട്ട്. ഇവനോട് ഇതൊന്നും ചോദിച്ചിട്ട് കാര്യമില്ല, ഇവൻ ഇതൊന്നും അറിയത്തില്ല. ഇവൻ ആകെ അറിയാവുന്ന ഒരു കാര്യം മാങ്ങ തേങ്ങ വെളുക്കുക. ഇതെന്ന് വെച്ചാല് ഈ അലർജി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ ക്രീം ഉപയോഗിക്കാൻ പാടില്ല. പക്ഷെ നീ അങ്ങനെ അല്ലല്ലോ ഈ സാധനം പ്രൊമോട്ട് ചെയ്യുന്ന സമയത്ത് പറയുന്നത്. ഇത് ഈ വൈറ്റനിങ് ക്രീം ഏത് സ്കിന്നിലുള്ള ആൾക്ക് ഉപയോഗിക്കാം. നീ എവിടെയെങ്കിലും ഉറച്ചു നിൽക്കണം. ആ അലർജിയുള്ള സ്കിൻ ടൈപ്പുകാർക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ എല്ലാ സ്കിൻ ടൈപ്പുകാർക്ക് ഇത് ഉപയോഗിക്കാനും പറ്റും. കൊള്ളാടാ മോനെ, ഈ ഫീൽഡിൽ നീ രക്ഷപ്പെടും, ആരും നിന്നെ പിടിച്ചില്ലെങ്കിൽ. ഇന്റർവ്യൂല് ഞാൻ കേട്ടു എന്റെ പാർട്സ് ഒഴികെ ബാക്കിയെല്ലാം അവിടുത്തെ ഞാൻ ക്രീം തേക്ക്. അത് പറഞ്ഞപ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്തെ, നമുക്ക് എന്നാ ആ ഇന്റർവ്യൂ ഒന്ന് കണ്ടു നോക്കാം. അവനെ എന്താ കറക്റ്റ് ആയിട്ട് പറഞ്ഞെന്നുള്ളതെന്ന് അറിയണമല്ലോ, ഒന്ന് കണ്ടു നോക്കാം. ആ പാർട്ട് ഒഴികെ ബാക്കിയൊക്കെ ഞാൻ അത്യാവശ്യം വേണ്ടപ്പെട്ട പാർട്ട് ഒഴികെ ബാക്കിയൊക്കെ തേച്ചിട്ടുണ്ട് ക്രീം. ആ എന്താ മോനെ, നിനക്ക് അവിടെ മാത്രം പാറിക്കണ്ടാത്തേ? ഏ അതുകൂടെ അങ്ങ് വെളുത്തിട്ട് പാറിക്കാൻ മേലായിരുന്നോ? പ്രമോഷൻ വീഡിയോക്കൊക്കെ ബെസ്റ്റ് സാധനം ഇല്ലേ? ഏ ഭയങ്കരമായിപ്പോയിന. നല്ല ബെസ്റ്റ് സാധനമാണ് വാരി തേക്കുന്നത്. എന്തൊക്കെയോ കുറെ ക്രീം എല്ലാം കൂടെ കൂട്ടി കുഴച്ച് വാരി തേച്ച് സ്കിൻ ക്യാൻസർ വരാതിരുന്ന ബാക്കി. പിന്നെ നമ്മൾ ഇവിടെ ഇരുന്ന് ഇങ്ങനെ പറയുന്നത് നിങ്ങൾ കണക്കാക്കണ്ട. സാധനത്തിന് പഞ്ചായത്തിന്റെ ലൈസൻസ് ഉള്ളതാ. ഏത്? ആ പഞ്ചായത്തിന്റെ ലൈസൻസ് ഉണ്ടെങ്കിൽ പിന്നെ യൂറോപ്പിൽ വരെ സാധനം കച്ചവടം ചെയ്യാം, ഒരു കുഴപ്പമില്ല. കൊറിയ ട്രോളല്ലേ കണ്ടിന്, അതൊന്ന് കല്ലി വല്ലി നിങ്ങൾ എത്ര വേണം ട്രോളിക്കന്നെ. പക്ഷേ മോൻ ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക് ആക്ട് 1940 എന്ന് കേട്ടിട്ടുണ്ടോ? മാങ്ങാ തേക്ക വെളുക്കപ്പാറ. എന്നാൽ അങ്ങനെ ഒരു സാധനം ഉണ്ട്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ, അതായത് ഈ മുഖത്ത് തേക്കുന്നതും വെളുപ്പിക്കുന്നതുമായിട്ടുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ട് പാറിക്കുമ്പം അതും കൂടെ പാലിക്കണം. എന്നാലേ ഇത് ചെയ്യാൻ ഇന്ത്യയിൽ പറ്റൂ. ഓക്കെ, അതുണ്ടോ കുട്ടന്? മാങ്ങാ തേക്ക വെളുക്കപ്പാറ. ഇല്ലടാ മോനെ, ബാപ്പ നമ്പർ ഇട്ടിട്ട്.
സൂപ്പർ മോനെ സൂപ്പർ, പഞ്ചായത്തിന്റെ ലൈസൻസ് ഇട്ട് അവൻ അമേരിക്കയിൽ വരെ ആ സാധനം വിറ്റെന്നാണ് ഈ ഇന്റർവ്യൂവിനകത്ത് ഇരുന്ന് പറയുന്നത് ഞാൻ കേട്ടത്. നിന്നെ കൊണ്ടേ ഇത് പറ്റും. അപ്പൊ എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുള്ളൂ, ഇത് വാങ്ങി തേച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഉണ്ടായിട്ട് അവരെങ്ങാനും വല്ല പരാതിയും കൊടുത്താ മോനെ നിന്റെ നിക്കറിന്റെ വള്ളി പൂട്ട് വീഴും, നീ അത് ഓർത്ത് വെച്ചോ. അപ്പൊ ഏതായാലും അതൊക്കെ അവിടെ നിൽക്കട്ടെ. റേറ്റിംഗ് കുറഞ്ഞ് നിന്ന ബിഗ് ബോസിനെ ഒന്നുകൂടെ താഴേക്ക് ഇറക്കാൻ വേണ്ടിയിട്ട് ബിഗ് ബോസ് ആണ് വേറെ രണ്ട് പേരെ അതിനകത്തോട്ട് കയറ്റി വിട്ടായിരുന്നു. നിങ്ങൾ എല്ലാവരും കണ്ടു കാണുമായിരിക്കും. അതിൽ സ്വന്തമായിട്ട് ഒരു യുഗമുള്ള ഒരാളാണ് ദേ ഇത്. പക്ഷെ ഇതിലല്ല ഇവിടെ കാര്യം. ഈ അകത്തോട്ട് കയറുന്നതിന് മുമ്പ്, അതായത് സീസൺ ഫൈവിലോട്ട് കയറുന്നതിന് മുമ്പ്, സീസൺ ഫോറിൽ നിന്ന് അവരെല്ലാം കൂടെ ചവിട്ടി തൂത്ത് വെളി കളഞ്ഞപ്പോ പുറത്തിറങ്ങിയിരുന്ന ഒരു മാസ് ഡയലോഗ് അടിച്ചായിരുന്നു. അത് ഓർമ്മയുണ്ടോ? ബിഗ് ബോസ് സീസൺ ഫൈവിൽ ഞാൻ ആ ഒരു കാര്യത്തിന് ഇൻവോൾവ് ചെയ്യാൻ വരത്തില്ല, ഒരു പ്രേക്ഷകനായിട്ട് ഞാൻ ഇതൊക്കെ കണ്ടോണ്ടിരിക്കത്തേ ഉള്ളൂ. ഞാൻ പാവം വിളിക്കത്തില്ല എന്ന് വിചാരിച്ചുകൊണ്ട് പുറത്തിറങ്ങിയിരുന്ന മാസ് ഡയലോഗ് അടിച്ചതാ. ഇത് ഏഷ്യാനെറ്റുകാർ കണ്ടെന്ന് തോന്നുന്നു. കണ്ട ഉടനെ തന്നെ ഒരു വിളി, റോബി മോനെ വരുന്നുണ്ടോടാ എന്നും പറഞ്ഞുകൊണ്ട് പെട്ടിയും കടക്കിയെടുത്ത ഒറ്റ പോക്കാണ് ഇത്. ഒരിടത്തിരുന്ന് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞത്, ഇനി വേറെ ഒന്നും ഞാൻ കാണിച്ചു തരാം, ശ്രദ്ധിച്ച് കണ്ടോണേ. ബിഗ് ബോസ് സീസൺ ഫൈവില് ആര് ഔട്ടാകണം, അതിലില്ലാത്ത ഒരു ആളാണ് തീരുമാനിക്കുന്നെങ്കിൽ എങ്ങനെ ഉണ്ടായിരുന്നു? എടോ, താൻ ആദ്യം അവിടെ പോയിട്ടൊന്ന് രണ്ടു ദിവസം തികച്ചു നിക്ക്, എന്നിട്ട് നീ ബാക്കിയുള്ളവരുടെ കാര്യത്തിൽ തലയിട്. ഓക്കെ, പിന്നെ റോബിനെ നിങ്ങളാരും കുറ്റം പറയണ്ട, പുള്ളിയുടെ സ്ഥിരം പരിപാടിയാണിത്. ഇന്നെടുക്കുന്ന നിലപാടല്ല പുള്ളിക്കാരനടുത്ത വെള്ളിയാഴ്ച എടുക്കുന്നത്. ഇന്ന് എന്താ പറഞ്ഞെന്നുള്ളത് പോലും പുള്ളിക്കാരനടുത്ത വെള്ളിയാഴ്ച ഓർമ്മ കാണത്തില്ല. ഉയ്യോ, സൗണ്ട് അലർജി ആയതുകൊണ്ട് ശബ്ദമലിനീകരണത്തിനെതിരെ ഒറ്റയാൾ പോരാട്ടം നടത്തുന്ന മനുഷ്യനാണോ ഈ പറയുന്നത്? പക്ഷെ പറയുന്നതും ചെയ്യുന്നതും തമ്മിൽ ഒരു ബന്ധവുമില്ല, അത് വേറെ കാര്യം. അല്ല, നിലപാട് മാറും, അതുകൊണ്ടാണ് അത് അങ്ങനെ വരുന്നത്. പക്ഷെ എത്രയൊക്കെ ശ്രമിച്ചാലും ഉള്ളിലുള്ള യഥാർത്ഥ സ്വഭാവം പുറത്തു വരാതിരിക്കത്തില്ലല്ലോ. ഏത് കൊള്ളാം, അത് സംഭവം കൊള്ളാം, അതെനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു. സംഭവം സിമ്പിളാണ്, അവർ രണ്ടുപേരുടെ മത്സരിക്കും, അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് അവൻ തോറ്റു കൊടുക്കണം, റോബിന് ജയിക്കണം. എന്നാലല്ലേ പുറത്ത് പിള്ളേർക്ക് മാസ് ബി ജി എം കയറ്റി സ്റ്റാറ്റസ് സ്റ്റോറി ഇടാൻ പറ്റത്തുള്ളൂ. ഏത് കാണ്ടാമൃഗത്തിന് പോലും ഇത്രയും തൊലിക്കെട്ടി കാണത്തില്ല. യജാതി തൊലിക്കെട്ടി എന്റെ മോനെ. അടിപൊളി, അവന് കാര്യം മനസ്സിലായി എണീറ്റ് പോയത് കൊണ്ട് ഫാൻസുകാർക്ക് ഒരാഴ്ച സ്റ്റാറ്റസിൽ ഇട്ട് മെഴുകാനുള്ള വീഡിയോ അങ്ങ് മിസ്സായി. ഇവിടെ കൊണ്ട് ഒന്നും വെറുപ്പിക്കല് തീരുന്നില്ല. അടുത്തത് എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ, മാരാരെ കൊണ്ടാണേലും അല്ലേലും നിങ്ങൾ പുറത്താവുന്നുള്ള കാര്യത്തിൽ ഇപ്പൊ ഒരു തീരുമാനമായിട്ടുണ്ട്. ഇവൻ എന്നെ ഈ കാണിക്കുന്ന കൂടെ ഒന്ന് കോറസ് പാടുന്നോ? റോബിന്റെ കുമ്പസാരിക്കാൻ വേണ്ടിട്ട് ബോസ് വിളിക്കുന്നുണ്ട്, എന്താണ് അവന്റെ കുമ്പസാരം നമുക്ക് കേൾക്കാം. ഇതിപ്പോ അങ്ങ് സൗകര്യമായി പോയല്ലോ, കാശും തന്നു കൊണ്ടിരുത്തിയേക്കുന്ന എന്താ കാര്യം ചോദിക്കും. ഐ ഡോണ്ട് വാണ്ട് ടു ടോക്ക്. പുറത്തെ പിള്ളേര് മാസ് വീച്ചയും കയറ്റു എന്ന് വിചാരിച്ചോണ്ട് ചെയ്തതാ ബോസണ്ണൻ. അതിന്റെ മേളിൽ കയറി കളിച്ചു. എന്നാ നീ പെട്ടിയും കിടക്കെ എടുത്ത് ഇറങ്ങിക്കോളാൻ പറഞ്ഞ്. ഏത് ഒരേ ഷോയിൽ നിന്ന് രണ്ടു തവണ ഇതുപോലെ നാണം കിട്ട് പുറത്താവാൻ പറ്റുമോ? സക്കിർ ബൈക്ക് ബട്ട് റോബിൻ ക്യാൻ. വെല്ല നാണമുള്ള ആളാണെന്നുണ്ടെങ്കിൽ ഒന്ന് ചവിട്ടി വെളിയിൽ കളഞ്ഞെടുത്ത് വീണ്ടും വിളിക്കുമ്പോ പോടാവില്ലെന്ന് പറയും. ഇത് കേട്ട വാതി കേൾക്കാത്ത വാതി രണ്ടാമതും കേറി ചെന്ന് അവര് വീണ്ടും ചവിട്ടി വെളിയിൽ കളഞ്ഞു. എന്തൊരു തേപ്പടേ. അപ്പൊ നമ്മുടെ നിലപാടില്ലാത്തവരെ പറ്റിയുള്ള വീഡിയോ ഇത്രയേ ഉള്ളായിരുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബബായ്.